ാണ് സഹോദരങ്ങളെ, അവസാനം അവർ തീരുമാനമെടുത്തു, ചെറിയൊരു സംഖ്യ കൊടുത്ത് ഒരു ഹോം നേഴ്സിനെ നിശ്ചയിക്കാം. ഹോം നേഴ്സിനെ നിശ്ചയിച്ചു. രണ്ട് മാസം മുന്നോട്ട് പോയി. മൂന്നാമത്തെ മാസം ആ ഹോം നേഴ്സിന് കൊടുക്കുന്ന സംഖ്യ ആര് കൊടുക്കുമെന്നതാണ് തർക്കം. ഇതൊന്നും കെട്ടുകഥകളല്ല, എന്റെ ഭാവനകളല്ല. മാസത്തിൽ 10,000 രൂപ ശമ്പളം വാങ്ങുന്ന രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മക്കളുണ്ടായിട്ട് ഉമ്മയെ ചികിത്സിക്കുവാനുള്ള 1,000 രൂപ ആര് കൊടുക്കുമെന്ന് ചോദിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ആ ഉമ്മ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പാത്രത്തിൽ ചോറ് നിറച്ച് പുസ്തകക്കെട്ടും കൊടുത്ത് ഹോസ്റ്റൽ ഫീസും കൊടുത്ത് പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ദുനിയാവിൽ തിരിച്ചു കിട്ടാനാണെങ്കിൽ, അത് തിരിച്ചു കിട്ടാതെ വന്നാൽ ആ ഖേദം നമുക്ക് എവിടെയും വെച്ച് അവസാനിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് പലപ്പോഴും അത് പ്രതീക്ഷിക്കാതിരിക്കലാണ് നല്ലത്. എന്റെ വിനീതമായ അഭിപ്രായം, മക്കളെ ആശ്രയിച്ചു ജീവിക്കണമെന്ന് സുഹൃത്തുക്കളെ, പിതാക്കൾ ആഗ്രഹിക്കരുത്. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹുവോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആശ്രയത്വത്തിനെതിരെയുള്ള ഒരു പ്രസ്താവനയാണ്. ആശ്രയത്വം, നാം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം. സാധിക്കുമെങ്കിൽ മരണം വരെ മക്കളെയും ആശ്രയിക്കാതെ, അവരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം എന്ന ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ് വേണ്ടത്. അങ്ങനെ വിചാരിക്കുന്നവന് അഥവാ മക്കൾ സഹായിച്ചു, താലോലിച്ചു, സംരക്ഷിച്ചാൽ അതൊരു സന്തോഷമാണ്. അഥവാ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലോ, ജീവിതത്തെ ആത്മധൈര്യത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തിക്കൂടാ. ഒരു മകന്റെ ഇടപെടൽ, ഒരു മകളുടെ ഇടപെടൽ കൊണ്ട് ഒരു നന്മയുടെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. നമുക്കവർ പ്രിയപ്പെട്ടവരാണ്, പക്ഷേ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വിസ്മരിക്കാൻ മക്കൾ ഒരിക്കലും പ്രേരണയായി കൂടാ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സ്വത്തുക്കളും മക്കളും ഇഹലോകത്തിന്റെ അലങ്കാരങ്ങളാണ്. മക്കളും സ്വത്തും ഇഹലോകത്തിന്റെ അലങ്കാരങ്ങളാണ്. അത് ഈ ജീവിതത്തെ അലങ്കരിക്കുവാനുള്ളതാണ് സഹോദരങ്ങളെ, നമുക്കൊരു ഭംഗിയാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമയത്തെ അപഹരിച്ചത് മക്കളാണ്, സമ്പത്താണ്. ബാക്കിയോ എന്നാൽ എന്നെന്നും അവശേഷിക്കുന്ന നന്മകൾ സമ്പത്ത് അങ്ങനെയാണ് സഹോദരങ്ങളെ. സ്വത്ത് എന്നെന്നും കൂടെയില്ല. ഞാൻ മരിച്ചാൽ എന്റെ ദേഹത്തെ കുപ്പായം പോലും അഴിക്കും. വർഷങ്ങളോളം ഞാൻ ഉപയോഗിച്ച വാച്ചുകൾ അഴിക്കും. കാതിലേയും കഴുത്തിലെയും കമ്മലുകളും മാലകളും അഴിക്കും. ഒന്നും വേക്കില്ല. മരണം വരെയാണ് അതിന്റെ അവധി. എന്റെ മക്കൾ, എന്റെ ഭാര്യ, എല്ലാം എനിക്കുടമപ്പെട്ടത് മരിക്കുന്ന നിമിഷം വരെ. അതിനുശേഷം അപ്പുറത്തേക്കുണ്ടോ? ഇല്ല. അൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. എന്നാൽ നല്ല പ്രവർത്തനങ്ങൾ, മക്കളും സമ്പത്തും ഒക്കെ കൊണ്ടു നടക്കുന്നതിന്റെ ഇടയിൽ ഒരു തസ്ബീഹ് ചൊല്ലാൻ സമയം കിട്ടിയോ, ഒരു ജമാഅത്ത് നമസ്കാരം കൃത്യതയോടെ നിർവഹിക്കാൻ പറ്റിയോ, ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിയോ, മക്കൾക്ക് കൊടുക്കേണ്ട സ്വത്തിൽ നിന്ന് പിശുക്കി ഒരൽപ്പം തന്റെ പരലോകത്തേക്ക് വേണ്ടി നീക്കി വെക്കാൻ പറ്റിയോ, ഹുവ ഖൈർ, അതു നിനക്കു നന്മയാണ്. അടുത്ത പ്രയോഗമാണ് സഹോദരങ്ങളെ മനസ്സിൽ തട്ടി ഉൾക്കൊള്ളേണ്ടത്, അമലൻ. അതാണ് പ്രതീക്ഷ, മക്കളിലില്ലാത്ത പ്രതീക്ഷ. 10,000 രൂപ മാസം കിട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലില്ലാത്ത പ്രതീക്ഷ. നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് നിന്റെ നന്മകളിലാണ്. നാം തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. സ്വത്തിലാണ് നമ്മുടെ ഭാവി പ്രതീക്ഷ, മക്കളിലാണ് നമ്മുടെ ഭാവി പ്രതീക്ഷ. അത് അലങ്കാരങ്ങളാണ്, നിന്റെ കൂടെ എന്നുമുള്ളതല്ല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. നിന്റെ റബ്ബിന്റെ അടുക്കൽ നിനക്കു നന്മയായിട്ടുള്ളത്, നിനക്കു പ്രതീക്ഷയായിട്ടുള്ളത് അൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്നെന്നും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. അങ്ങനെ കണ്ടാ മതി സഹോദരങ്ങളെ. മരിക്കണ്ട,
ദുനിയാവിലെ മരിക്കേണ്ട മക്കൾക്ക് വേണ്ടി സ്വത്തിന് വേണ്ടി കുറച്ചൊക്കെ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് സഹോദരങ്ങളെ. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ, എന്തിനാണ് ജീവിതം, എന്തിനാണ് സഹോദരങ്ങളെ ജീവിതം, എന്തിനാണ് മരണം, നാം തിരിച്ചറിയണം. എന്തിനാണ് മരണം? എന്റെ മക്കൾ അനാഥരാകാനോ, എന്റെ ഭാര്യ വിധവയാകാനോ, എന്റെ മാതാപിതാക്കൾ മക്കളില്ലാത്തവരാകാനോ? അതിനല്ല ജീവിതവും മരണവും. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വനബ്ലുകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും. വനബ്ലുകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മരിക്കുന്നത് വരെ അള്ളാഹു പരീക്ഷിക്കുന്നു. അവന്റെ സ്വർഗത്തിനു നാം യോഗ്യരാണോ, അവന്റെ തൃപ്തിക്കു നാം യോഗ്യരാണോ? സുഹൃത്തുക്കളെ, ആ പരീക്ഷണ കളത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഉപകരണം ഏതാണെന്നറിയോ? ഖുർആനും തന്നെ കേട്ടോളിയും, മനസ്സിലാക്കണം, അറിയാതെ പോകരുത്. ഒരു താക്കീതോടുകൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വഅലമൂ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ, ഗൗരവപൂർവം നീ ഉൾക്കൊണ്ടോ, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളും തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്ന, ഒരു പരീക്ഷണമാണ്. സുഹൃത്തേ, ഇന്ന് നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ചില്ലറ പൈസയില്ലേ നിന്റെ സാധാരണ ചിലവുകൾക്ക് വേണ്ടി നീക്കി വെച്ചത്? നിന്റെ പേരിൽ ആധാരമുള്ള സ്ഥലമില്ലേ? നിനക്ക് വിലപിടിപ്പുള്ള സ്വത്തുക്കളില്ലേ? എല്ലാം നിനക്കു തന്ന് അതിനു നേരെ നീ സമീപിക്കുന്ന സമീപനങ്ങളെ നോക്കിയിരിക്കയാണ് ആകാശത്തുള്ളവൻ. അന്നമാ അംബാലുക്കും ഔലാദുക്കും ഫിത്ന, മക്കളുടെ ഭാവി നിർണയിക്കാൻ ഒരു കോഴ്സ് നീ തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു നിന്നെ നിന്റെ താല്പര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ആ മക്കൾക്കു നീ ഡ്രസ് എടുക്കാൻ ഒരു തുണിഷാപ്പിൽ കയറിയപ്പോൾ നിന്റെ താല്പര്യങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് എത്രമാത്രം പരിഗണിച്ചുവെന്നവൻ പരീക്ഷിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നീ നിന്റെ മക്കളോട് കാണിക്കുന്ന സമീപനങ്ങളിലൂടെ, നിന്റെ സ്വത്തിനോട് കാണിക്കുന്ന കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു. വ അന്നല്ലാഹ ഇന്ദഹു അജ്റുൻ അദീം, നിനക്ക് പ്രിയപ്പെട്ട മക്കളെക്കാൾ നിന്റെ സ്വത്തിനേക്കാൾ മഹത്തായ പ്രതിഫലം പരലോകത്ത് അല്ലാഹു നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ കാഴ്ചപ്പാട് മാറരുത്. ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ മക്കളെയും സ്വത്തുക്കളെയും കാണേണ്ടത്. ഒരു സഹോദരനെ എനിക്ക് പരിചയമുണ്ട്, പറയുന്നതിൽ നിങ്ങൾ സഹോദരങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അനേക കാലം ഗൾഫിൽ കഴിച്ചുകൂട്ടി, സർവീസിൽ കഴിച്ചുകൂട്ടി, അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ റിട്ടയർമെന്റ് അലവൻസുകൾ മുഴുവനും ഏകദേശം 30 ലക്ഷത്തിനു താഴെയുണ്ട്. ആ 30 ലക്ഷത്തിനു താഴെയുള്ള മുഴുവൻ സംഖ്യയും ഒരൊറ്റ മകന്റെ ഒരു PG കോഴ്സിന് വേണ്ടി, മെഡിക്കൽ കോഴ്സിന് വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. സഹോദരങ്ങളെ, അത് കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി. അതിനുശേഷം ഏതൊരു നല്ല കാര്യത്തിന് അദ്ദേഹത്തെ സമീപിച്ചാലും അദ്ദേഹം പറയാറുള്ള മറുപടിയാണ്, ഒരു 28 ലക്ഷം ഞാൻ മകന്റെ കോഴ്സിന് വേണ്ടി കൊടുത്തു. സത്യം, നമ്മൾ അതിനെ എതിർക്കുന്നില്ല സഹോദരങ്ങളെ. 28 ലക്ഷം മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരാറു ലക്ഷത്തിന്റെ ഭൂമിയും ഒരു 4 ലക്ഷത്തിന്റെ പള്ളിയും എടുത്താൽ സഹോദരങ്ങളെ, അയാൾക്കൊരു വീടാണ് പരലോകത്ത്. നാളെ കെട്ടിമറിഞ്ഞു വീണാൽ സ്വർഗത്തിലൊരു ഭവനമാണ് അയാൾക്ക്. അതല്ലേ പരലോകം? അത് വിചാരിക്കാൻ അയാൾക്ക് തോന്നിയോ? നാളെ ബോർഡ് വെച്ച് MD എന്നെഴുതി മകൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ അയാൾക്ക് ഭാഗ്യമുണ്ടെന്ന് ആർക്കറിയാം? ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതിന് എതിർക്കയല്ല സഹോദരങ്ങളെ. ഒരു പള്ളിയിലെ ഹൗലിൽ വെള്ളം നിറക്കാനുള്ള 10 രൂപയുടെ വരിസംഖ്യ പോലും മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ എന്തുണ്ടാകും? ഖുർആനും തന്നെ കേട്ടോളിയും, വമാ തുഖദ്ദിമൂലി അംഫുസിക്കും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാ. വമാ തുഖദ്ദിമൂലി അംഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചത്. സുഹൃത്തുക്കളെ, എനിക്ക് സ്വത്തുണ്ടാവാം, പക്ഷേ അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് എനിക്കു വേണ്ടി നീക്കി വെച്ചതാണ്. ബാക്കി മക്കൾക്കുള്ളതാണ്, ഭാര്യക്കുള്ളതാണ്, കുടുംബങ്ങൾക്കുള്ളതാണ്.
എനിക്ക് വേണ്ടി ഞാൻ നീക്കി വെച്ചത് വമാ തുഖദ്ദിമൂലി അംഫുസിക്കും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാ, അത് നീ അല്ലാഹുവിന്റെ അടുക്കൽ കാണും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ നമസ്കാരത്തിനോ നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമിക സമീപനങ്ങൾക്കോ നമ്മുടെ മക്കൾ തടസ്സമാകാതിരിക്കട്ടെ. വലിയ സംഖ്യകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മക്കളാണ് അവരുടെ മനസ്സിൽ, മക്കളാണ് അവരുടെ മനസ്സിൽ. നല്ലതു തന്നെ സഹോദരങ്ങളെ, അതൊരു ബാധ്യതയാണ്, അത് കൊടുക്കുന്നത് പുണ്യമാണ്, ധർമ്മമാണ്. മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനും പ്രതിഫലം നമുക്കുണ്ട്, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അത് നമ്മുടെ നന്മകൾക്ക് തടസ്സം നിൽക്കുകയും മുൻഗണന നൽകേണ്ടത് മുൻഗണന നൽകാൻ പ്രയാസപ്പെടുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ എങ്ങനെ കാണണമെന്നാണ് സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ മക്കളെ ഭാരമായി കാണുന്നവരുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കാത്തപ്പോൾ ഭാര്യ ഗർഭിണിയായാൽ ആദ്യത്തെ കുട്ടിക്ക് വലിയ പ്രായമാകും മുമ്പ് രണ്ടാമത്തെ ഗർഭം വന്നാൽ, അതല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ നന്നായി ആഘോഷിക്കാൻ അവസരം ലഭിക്കുമ്പോൾ കുട്ടി ഉണ്ടായാൽ കുട്ടിയെ കൊല്ലാൻ വിചാരിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, ഒരു കൊലപാതകത്തിൻ്റെ കുറ്റം അതിനുണ്ടെന്ന കാര്യത്തിൽ സന്ദേഹമില്ല. പക്ഷേ മക്കളെ ഭാരമായി കാണുന്നവർ, മക്കളൊരു പ്രയാസമായി കാണുന്നവർ, ഞങ്ങളുടെ ജീവിതത്തിനും സന്തോഷത്തിനും മക്കളെ പ്രയാസമായി കാണുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക താല്പര്യങ്ങൾക്കപ്പുറത്താണ് നിൽക്കുന്നത്. നോമ്പിൻ്റെ ഇഹ്തികാഫിൻ്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടരുത്. എന്നിട്ട് അല്ലാഹു അതിനെ അനുവദിച്ചുകൊണ്ട് നോമ്പിൻ്റെ കാലങ്ങളിൽ രാത്രി സന്ദർഭങ്ങളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടാമെന്ന അനുവാദം കൊടുത്തുകൊണ്ട് ഖുർആൻ പറയുന്നു, ഫൽആന ബാശിറൂഹുന്ന വബ്തഹൂ മാ കതബല്ലാഹു ലക്കും, ഫൽആന ബാശിറൂഹുന്ന, ഇപ്പോൾ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വബ്തഹൂ മാ കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച മക്കളെ നിങ്ങൾ തേടണം, നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വിവാഹ ബന്ധങ്ങളും ശാരീരിക ബന്ധങ്ങൾക്കും പിന്നിൽ മക്കളുടെ താല്പര്യം അതൊരു ഭാരമായി പ്രയാസമായി കാണാതെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്ന് സന്താനങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യ സമയത്ത് നടത്തുന്ന കുട്ടികളെ കളയാൻ വേണ്ടിയുള്ള അബോർഷനുകളും മറ്റു കാര്യങ്ങളും പ്രത്യുൽപാദനപരമായ ഭാവി ജീവിതത്തെ ബാധിക്കാറുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. സഹോദരങ്ങൾ, ഒരിക്കലും ഒരു കുട്ടിയെ കൊന്നവർക്ക് പിന്നെ ഒരു കുട്ടി ഉണ്ടാവാതിരിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. യഥാർത്ഥത്തിൽ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് കുട്ടികളോടുള്ള ഇത്തരം ക്രൂരതകൾ. അതും ജീവിതത്തിൽ ഒരു കുട്ടി വേണ്ടെന്നു തീരുമാനിക്കാൻ ഒരു കാരണവും യഥാർത്ഥത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതായിട്ടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മക്കളോടുള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥന, ഒരു മകനെ കിട്ടണം, ഒരാൺകുട്ടിനെ കിട്ടണം എന്ന് നമ്മൾ ആൾക്കാർ പറയാം. ഒരാൺകുട്ടിനെ കിട്ടണം, അതാവശ്യം. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ ആൺകുട്ടികളുള്ളവർ പറയുന്നു, ഒരു പെൺകുട്ടിയെ കിട്ടണം എന്നാണ്. ഒരു പെൺകുട്ടി എന്നാലല്ലേ നമുക്ക് സ്നേഹത്തിനും സഹകരിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ നാം തേടേണ്ടത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ, ആണാവട്ടെ പെണ്ണാകട്ടെ, നന്മ നിറഞ്ഞ മക്കളെ തരണേ എന്നാണ് സഹോദരങ്ങളെ പ്രവാചകന്മാർ തേടിയത്. എപ്പോഴും ആ പ്രാർത്ഥന, ആ മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നാം നമ്മുടെ മക്കളോടുള്ള കടമകളും ബാധ്യതകളും ശരിയായ രൂപത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രൂപത്തിൽ ഉള്ള മക്കളെയാണ് യഥാർത്ഥത്തിൽ മക്കളോട് നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടുകളെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. മക്കളെ നല്ലവരായി വളർത്തണം, നല്ല ഒരു ഭാവി അവർക്കുണ്ടാവണം എന്നതാണല്ലോ സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് നമ്മുടെ ആശങ്കകളാണ്. പലപ്പോഴും പല രക്ഷിതാക്കൾക്കും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മക്കളുടെ കാര്യത്തിൽ വലിയ ആശങ്കകൾ. എന്താണ് ആശങ്ക? എൻ്റെ കുട്ടി കേടന്നു പോവോ, തകരാറായി പോവോ എന്ന അമിത ആശങ്ക. ഈ ആശങ്കകളും ഒരു പക്ഷേ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കും. വെറുതെ ബേജാറായി, അവിടെ തൊടാൻ പറ്റൂല, ഇവിടെ തൊടാൻ പറ്റൂല, അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ആ ജയിൽ ജീവിതം ഒരു പക്ഷേ മുഴുവൻ നന്മകളോടുമുള്ള ജീവിത പ്രതിഷേധമായി രൂപപ്പെട്ടു വരും. ഇതെൻ്റെ ഒരു നിഗമനമല്ല. ഒരു അടുത്ത കാലത്ത് ഒരു ഡി അഡിക്ഷൻ ക്യാമ്പിൽ നമ്മുടെ അവിടെ വന്ന ആളുകൾ ഓരോരുത്തരും പല രൂപത്തിൽ വഴിവിട്ടു പോയവരാണ്. അതിലൊരു സുഹൃത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രക്ഷിതാക്കന്മാർ